ഇടുവായത്തം വിളമ്പി പിന്നീട് അതെല്ലാം തിരുത്തി ലോക തോൽവിയായി മാറിയ ഇമ്രാൻഖാൻ ഒരു ഉളുപ്പുമില്ലാതെ നിലപാട് മാറ്റുന്ന കാഴ്ചയാണ് ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യക്കാർ കണ്ടത്. പാകിസ്ഥാൻ സ്വയം ചെറുതാകുന്നതിന് പിന്നിലും ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. പട്ടിണിക്കും ദാരിദ്ര്യത്തിനും പിന്നാലെ ജീവൻ രക്ഷാ മരുന്നുകൾ പോലും കിട്ടാതെ നിസ്സഹായാവസ്ഥയിലാണ് ഇപ്പോൾ പാക് ജനത. നരക ജീവിതമാണ് അവരിപ്പോൾ നയിക്കുന്നത്. സമ്പദ്ഘടന താറുമാറായ രാജ്യത്തിന് തൽക്കാല ആശ്വാസം നൽകാൻ ഇതല്ലാതെ ഒരു വഴിയും ഇമ്രാൻഖാന്റെ മുന്നിലില്ല. വിടുവായത്തം വിളമ്പുന്നതും ഗിയർ വാണം വിടുന്നതുമെല്ലാം മറന്ന് ഇന്ത്യക്ക് മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുക മാത്രമേ വഴിയുള്ളൂവെങ്കിലും അതും പാകിസ്ഥാൻ സ്വീകരിച്ചു. രാജ്യത്ത് ജീവരക്ഷാ മരുന്നുകളുടെ ക്ഷാമം രൂക്ഷമായതാണ് പാകിസ്ഥാനെ വീണ്ടും ഇന്ത്യയുടെ കാൽക്കീഴിലെത്തിച്ചത്. തുടർന്ന് ഇന്ത്യയുടെ മുന്നിൽ മുട്ടുകുത്തി അപേക്ഷിക്കുകയായിരുന്നു ഈ ഭീകരവാദി രാഷ്ട്രം. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ മരുന്നുകളാണ് പാകിസ്ഥാനിൽ ഉപയോഗിച്ചിരുന്നത്. കശ്മീർ വിഷയത്തിൽ മതമൗലികവാദികളെ പ്രീണിപ്പിക്കാനായി ഇമ്രാൻ ഇറങ്ങിയതോടെ ഇന്ത്യയുമായുള്ള ബന്ധം തീരെ മോശമായി. ഇറക്കുമതി നിർത്തിവെക്കാൻ ഇമ്രാൻഖാൻ സർക്കാർ ഉത്തരവിട്ടതോടെയാണ് ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പാകിസ്ഥാനിൽ ദൗർലഭ്യം നേരിട്ടത്. ഇതോടെ ഇമ്രാൻഖാന് പിടിവാശി ഉപേക്ഷിക്കാതെ വയ്യുന്നതായി. യാതൊരു ഉളുപ്പുമില്ലാതെ ഇന്ത്യയുടെ സഹായം തേടുകയായിരുന്നു പിന്നെ ഇമ്രാൻഖാൻ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ നാഴികയ്ക്ക് 40 വട്ടം ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിക്കേണ്ടതുണ്ടോ എന്നാണ് ഉയർന്ന സംശയം. ഇന്ത്യയുടെ പതനം ആഗ്രഹിക്കുന്ന മതമൗലികവാദികളുടെ ഈ വിളനിലത്തെ ലോകരാജ്യങ്ങൾ തന്നെ അകത്തി നിർത്തിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ അഭ്യർത്ഥന നിഷ്കരണം തള്ളിയാലും അതിൽ തെറ്റ് കാണാൻ ലോകരാജ്യങ്ങൾക്കും കഴിയില്ല. സദാസമയവും കശ്മീരിന് മാത്രം സ്വപ്നം കാണുന്ന പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് മോദി സർക്കാർ കാശ്മീരിനുള്ള പ്രത്യേക പദവി റദ്ദാക്കിയതിലൂടെ നൽകിയത്. കശ്മീർ വിഷയം ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നം മാത്രമാണെന്ന് മോദി സർക്കാർ അടിവരയിട്ട് ഉറപ്പിച്ചപ്പോൾ രോഷം കണ്ട പാകിസ്ഥാൻ ഇറക്കുമതി കയറ്റുമതി ഉൾപ്പെടെ ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര വാണിജ്യ ബന്ധങ്ങളും നിർത്തിവെച്ചിരുന്നു. അതാണ് അവർക്ക് തന്നെ പാരയായി മാറിയത്. ഭരണാധികാരികളുടെ വിഡ്ഢി തീരുമാനത്തോടെ കഷ്ടത അനുഭവിക്കുന്നത് പാകിസ്ഥാൻ ജനതയാണ്. എയ്ഡ്സ് അടക്കമുള്ള മാരാരോഗങ്ങളുടെ പിടിയിൽ കിടന്ന് നരയുകയാണ് പാകിസ്ഥാനിലെ ജനങ്ങൾ. ഇതെല്ലാം വിവരിച്ചുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ കാൽക്കൾ വീഴുകയാണ് ഉണ്ടായത്. ഇക്കാര്യത്തിൽ ശത്രു രാജ്യത്തിന് ഇന്ത്യ നൽകിയ മറുപടി ലോകത്തിന് തന്നെ മാതൃകയാണ്. ജീവൻ രക്ഷാ മരുന്നുകൾ കയറ്റുമതി ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിവെച്ച ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാനെ പോലും അമ്പരപ്പിച്ചു കഴിഞ്ഞു. പാകിസ്ഥാന്റെ അപേക്ഷ ലഭിച്ചതോടെയാണ് അടിയന്തരമായി മരുന്നുകൾ കയറ്റുമതി ചെയ്യാൻ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി നിർത്തിവെച്ചതോടെ പാകിസ്ഥാനിൽ അവശ്യ മരുന്നുകളുടെ ലഭ്യത കുറഞ്ഞിരുന്നു. ഇതിനെ തുടർന്ന് ഈ മാസം ആദ്യം തന്നെ അവശ്യ മരുന്നുകൾ ഉടൻ ലഭ്യമാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഇമ്രാൻഖാൻ സർക്കാരിനോട് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് പാകിസ്ഥാനും മരുന്ന് കമ്പനികളും ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. കൂടാതെ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം നിർത്തിവെക്കുന്നതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും ഇമ്രാൻഖാൻ സർക്കാർ മുഖവിലയ്ക്ക് എടുക്കാതിരുന്നതാണ് പ്രശ്നങ്ങൾ ഇത്രയും വഷളാക്കിയത്. കശ്മീർ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ തേടിയെങ്കിലും അവർ ഇന്ത്യയെ അനുകൂലിച്ചുള്ള നിലപാട് സ്വീകരിച്ചതാണ് ഇമ്രാൻഖാൻ സർക്കാരിനെ ചൊടിപ്പിച്ചത്. കഴിഞ്ഞ 16 മാസത്തിനിടെ 36 ദശലക്ഷം US ഡോളർ മൂല്യമുള്ള ആന്റി റാബി ആന്റി വെനം വാക്സിനുകളാണ് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്തത്. ഇതിന്റെ നന്ദി പോയിട്ട് ശുദ്ധ നന്ദികേടാണ് ഇന്ത്യയോട് അവർ കാണിക്കുന്നതെങ്കിലും അതിഥി ദേവോ ഭവ എന്ന സംസ്കാരമുള്ളവർക്ക് അതൊന്നും പ്രശ്നമല്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.